നമസ്കാരം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്തെത്തി സർക്കാരിന് എൻ എസ് എസിനോട് വിവേചനമാണ് എന്ന് സുകുമാരൻ നായർ ആരോപിച്ചു മന്നം ജയന്തി ദിനം സമ്പൂർണ്ണ അവധി പ്രഖ്യാപിക്കാത്തതിൽ സുകുമാരൻ നായർ അതൃപ്തി പ്രകടിപ്പിച്ചു നിലവിലുള്ളത് നിയന്ത്രിത അവധി മാത്രമാണ് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇക്കാര്യത്തിൽ സർക്കാർ മുടന്ന് ന്യായം പറയുകയാണ് എന്നാണ് എൻ എസ് എസിന്റെ വിമർശനം എൻ എസ് എസ് മതേതര സംഘടനയാണ് എല്ലാ സർക്കാരുകളുടെയും തെറ്റുകളെ എൻ എസ് എസ് വിമർശിച്ചിട്ടുണ്ട് നല്ലതിനെ പ്രശംസിച്ചിട്ടുമുണ്ട് എൻ എസ് എസിനെ അവഗണിക്കുന്നവർ ചിലയിടങ്ങളിൽ നവോത്ഥാന നായകനായി മന്നത്തിനെ അവഗണിക്കുകയാണ് ഇത് ഇരട്ടത്താപ്പാണ് എന്ന് ജനം തിരിച്ചറിയുമെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു മന്നം ചെയ്തിയിൽ സമ്പൂർണ്ണ അവധിയാക്കണമെന്ന എൻ എസ് എസിന്റെ ആവശ്യം ന്യായമാണ് എന്ന് വി മുരളീധരൻ പറഞ്ഞു ഹൈന്ദവ സമൂഹത്തിന്റെ പൊതു ആവശ്യമാണ് ഇത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് നിഷേധാത്മക നിലപാടാണ് ഈ മുരളീധരനും കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസ് പക്ഷം പിടിക്കാത്തത് കൊണ്ടായിരിക്കാം സർക്കാരിന്റെ നിഷേധാത്മക സമീപനം ഇത് തിരുത്തപ്പെടേണ്ടതാണ് ആവശ്യം മുന്നിൽ വന്നാൽ യു ഡി എഫ് സർക്കാരിനൊപ്പം നിൽക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു അതിനിടെ മന്നത്ത് പത്മനാഭന്റെ നാൽപ്പത്തി അഞ്ചാം ജന്മദിനാഘോഷം പെരുന്നിയിലു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജനുവരി ഒന്നും രണ്ടും തീയതികളിലായി നടക്കേണ്ട സമ്മേളനവും ആഘോഷങ്ങളും ഒഴിവാക്കിയാണ് ഇത്തവണത്തെ ദിനാചരണം പെരുന്നിയിലെ മന്നം സമാധി മണ്ഡപത്തിൽ രാവിലെ ഏഴര മുതൽ പുഷ്പാർച്ചന ആരംഭിച്ചു എല്ലാ താലൂക്ക് യൂണിയനുകളിലും കരയോഗങ്ങളിലും ജയന്തി അനുസ്മരണ പരിപാടികൾ നടക്കും